ഹായ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ നിക്കാഹാണ്. നിക്കാഹ് രാവിലെ 8 മണിക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ചിക്കൻ കറിയും ബീഫ് വരട്ടും മാത്രമാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എന്താ പത്തിരി, പൊറോട്ട, അപ്പം ഇതൊക്കെ നമ്മൾ പുറമേ നിന്ന് മേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പാർട്ടായിട്ടാണ് ഇടുന്നത്. നമ്മൾ പിന്നെ അവളെ വീട്ടിൽ പോകുന്നുണ്ട്, അത് മാരുവിന് ശേഷമാണ്. അത് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ആട്ടോ ആദ്യം തയ്യാറാക്കുന്നത്. നമ്മൾ എന്താ ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ നമ്മൾ തലേന്ന് രാത്രി തന്നെ അരച്ച്, തേങ്ങയൊക്കെ വറുത്ത് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണിൽ ഒളയുന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്യട്ടോ. ചിക്കനും ബീഫും ഒക്കെ നമ്മൾ തലേന്ന് തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്കേക്കൊന്നും ഒന്നും ആവില്ല കേട്ടോ. അത് കരുതി നമ്മൾ തലേന്ന് തന്നെ കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. സമയം നമ്മളൊരു 5:30 ഒക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി ഒക്കെ ഉള്ളിട്ട് ഉണ്ടാവുക. ഇതിൻ്റെ ഒന്ന് റെസിപ്പീസ് ഞാൻ കാണിക്കണില്ല കേട്ടോ. അന്നത്തെ ചെറിയൊരു വ്ളോഗ് അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ബീഫ് വരട്ടൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പിൽ 2 കളറായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മളിവിടെ 5 തേങ്ങ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൽ 3 തേങ്ങ നമ്മൾ വറുത്തരച്ചതും 2 തേങ്ങ നമ്മൾ പച്ചത്തേങ്ങ അങ്ങനെ അരച്ചതും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കറിക്കൊക്കെ നല്ലൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പച്ചത്തേങ്ങ അരക്കുന്നത്. നിക്കായന് ഇവിടെ കൂടുതൽ ആളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ എന്താ 6 പേരുള്ളൂ ആണുങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അവരെ വീട്ടിൽ നിന്ന് 3 പേരും ഇവിടെ നിന്ന് 3 പേരും, അങ്ങനെ 6 പേരാണ് കേട്ടോ ആണുങ്ങളായിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും എന്ന് പറയാനല്ല പെണ്ണുങ്ങളാണ് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തി, ഏട്ടത്തിമാരും അതുപോലെ ഇവിടെ ഉപ്പാൻ്റെ പെങ്ങന്മാരും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ബീഫ് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. ആ സമയം നമ്മൾ ബീഫിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് മസാല തയ്യാറാക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ചിക്കൻ കറിയും ബീഫും ഒക്കെ ഒരു 7 മണി ആയപ്പോഴത്തേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വരുന്ന രാവിലെ നമ്മളെ വീട്ടിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഹോർലിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഹോർലിക്സിന് വേണ്ടിയിട്ടുള്ള പാലൊക്കെ നമ്മളിവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വീട്ടിൽ വന്ന ഗസ്റ്റിനൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അവർക്കൊന്നും ഇത് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ലല്ലോ. പിന്നെ നമ്മുടെ നിക്കായൻ്റെ ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ നിക്കായൻ്റെ ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ ഇവിടുത്തെ ഉസ്താദ് അയക്കൂല കേട്ടോ. അതാണ് ഇതാണ് നമ്മൾ ഹോർലിക്സും ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ പണികളൊക്കെ തീർന്നു കേട്ടോ. നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത വീഡിയോ നല്ല ലെങ്ത് ആവട്ടോ. അതുകൊണ്ടാട്ടോ ഞാനിത് ചെറിയൊരു പാർട്ടായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇത് ബീഫൊക്കെ നല്ലപോലെ എന്താ പാകമായതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് മൂടി വെക്കണം കേട്ടോ. നമ്മൾ മെയിനായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് കുഞ്ഞുള്ളി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ തൂമിച്ചെടുക്കാൻ കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല മൂപ്പായതിന് ശേഷം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഒന്ന് നല്ലപോലെ വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് നമുക്കിത് മൂടി വെക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ.
രട്ടകാല കാഴ്പത്തേക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടോ ഇതാണ്ടോ നമ്മുടെ മഹർ കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോസ് ആയിട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ എന്താ നാത്തൻ്റെ മോന് എടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ വന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളിവിടെ മേടിച്ചിട്ടുള്ളത് പത്തിരി, പൊറാട്ട, വെള്ളപ്പമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.